നിങ്ങൾക്കറിയുന്ന പോലെ കൽപ്പാത്തിയിലേക്കുള്ള ഒരു യാത്രയാണ്. 95 വർഷം പഴക്കമുള്ള ഇപ്പോഴും പുതിയൊരു വണ്ടി പോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. രാജേഷ്, ഇത് വലിയ എക്സ്പീരിയൻസ് ആട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് താങ്കൾ ഈ വണ്ടിയിൽ വരുന്ന തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പാലക്കാടുകാർക്ക് ഒരു ഭയങ്കര അഭിമാനമാണ്. വളരെ സന്തോഷം. എന്തായാലും ഇത്തരം വണ്ടികൾ താങ്കൾ മെയിൻറ്റെയിൻ ചെയ്തു, അതുകൊണ്ടാണ് നമുക്ക് ഇത് കയറാൻ പറ്റിയത്. അപ്പൊ ഇനി അല്പനിമിഷങ്ങൾക്കകം ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. നെല്ല് സംഭരണത്തിന് വഴി കാണാൻ കഴിയാതെ മന്ത്രിസഭ ബുദ്ധിമുട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കേരള ബാങ്കിൽ നിന്ന് പണം വാങ്ങാനുള്ള നീക്കത്തിനും തിരിച്ചടിയായി അതിനുള്ള സാധ്യത. കാരണം അത് അവിടെ കുടിശ്ശികയുണ്ട്. കുടിശ്ശിക തീർക്കാത്ത സാഹചര്യത്തിൽ അവിടുന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത മങ്ങുന്നു. ചീഫ് സെക്രട്ടറി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു എന്നാണ് അറിയുന്ന വിഷയം. പിന്നെയും മന്ത്രിസഭ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ടെലഫോണിൽ ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പാലക്കാട്. പറയൂ ഷെവീദ്, വിവരങ്ങൾ പറയും. ഞാൻ നല്ല ത്രില്ലിലാണ് കേട്ടോ. പാലക്കാടിന്റെ സംഗീതവും പാലക്കാടിന്റെ കാറ്റും, കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുമ്പോൾ എന്ന ഒ.പി. വിജയന്റെ പ്രയോഗമൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ പാലക്കാടൻ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്തൊക്കെയാണ് മന്ത്രിസഭയ്ക്ക് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുന്നത്? പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, പാലക്കാടൻ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പാലക്കാടിനെ അടക്കം ബാധിക്കുന്ന ഒരു വാർത്തയാണ് ഈ നെല്ല് സംഭരണം എന്ന് പറയുന്നത്. അവിടെയും വലിയ തരത്തിലുള്ള കർഷകരുണ്ട്. ഈ പണത്തിന് വഴി കാണാതെ മന്ത്രിസഭാ ഉപസമിതി വലയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ മന്ത്രിസഭാ യോഗം മന്ത്രിസഭാ ഉപസമിതിയോട് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടൽ നടത്താൻ പറഞ്ഞത്. എന്നാൽ ഈ പണമില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ ഈ നെല്ല് സംഭരണത്തിൽ തടസ്സമാകുന്നുണ്ട്. കേരള ബാങ്കിൽ നിന്ന് പണം കണ്ടെത്തുന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. കേരള ബാങ്കിന് സപ്ലൈകോ നൽകാനുള്ള കുടിശ്ശിക അടച്ചു തീർക്കാത്തതാണ് തടസ്സം. ഇതിന് സർക്കാർ പണം നൽകാൻ ധാരണയായിരുന്നു. എന്നാൽ ധനവകുപ്പ് പണം അനുവദിച്ചിട്ടില്ല. ഈ സീസണിലെ നെല്ല് കൂടി കണക്കാക്കി നേരത്തെ എടുത്ത കൺസോർഷ്യം വായ്പയും തടസ്സമാണ്. തടസ്സം നീക്കാൻ ചീഫ് സെക്രട്ടറി കൺസോർഷ്യവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ച വിജയിച്ചില്ല. വീണ്ടും ചർച്ച തുടരാൻ ധാരണയുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലേക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിഷയം മന്ത്രിസഭാ യോഗം വീണ്ടും പരിഗണിച്ചേക്കും. കർഷകരെ ഇങ്ങനെ നിത്യദുരിതത്തിലേക്ക് വിടുന്നതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എസ് കെ.